ഈ ദിവസവും സമയമൊക്കെ എത്ര പെട്ടെന്ന് അങ്ങ് കടന്നു പോകുന്നത്. കണ്ണടച്ചു തുറക്കുന്നതിന് മുമ്പ് തീർന്നു. നമുക്ക് ഇന്നലകളൊക്കെ എന്താ വലിയ അനുഭവമാണ്. നാളെയാണെങ്കിലോ, നാളത്തെക്കുറിച്ച് വലിയ പ്രതീക്ഷയാണ് ഓരോരുത്തർക്കും. എല്ലാ ദിവസവും നമ്മൾ കിടക്കാൻ പോകുന്ന സമയത്ത് സ്വന്തമായി ചില ചോദ്യങ്ങൾ അങ്ങ് ചോദിക്കണം. എന്താ അത്? ഇന്ന് ഞാൻ കുറേ കിടന്ന് ഓടി, അതുകൊണ്ട് എന്താ ഒരു നേട്ടമുണ്ടായത്? എന്നെക്കൊണ്ട് ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലും പ്രയോജനം ഉണ്ടായിട്ടുണ്ടോ? ഇന്നത്തെ ഈ ദിവസത്തിൽ ആരെങ്കിലുമൊക്കെ പ്രധാനപ്പെട്ടവരെ ഞാൻ മറന്നുപോയിട്ടുണ്ടോ? ഒരു ദിവസം ഒരു അധ്യാപിക തൻ്റെ ക്ലാസ്സിലെ കുട്ടികൾക്കായിട്ടൊരു ഗെയിം കൊടുത്തു. പിള്ളേർക്കെല്ലാം വലിയ സന്തോഷമായി. ടീച്ചർ കൊടുത്തത് കുറേ ബലൂണുകളാണ്. നിങ്ങളത് വീർപ്പിച്ച് അത് കെട്ടി ഓരോന്നിലും നിങ്ങളുടെ പേരങ്ങ് എഴുതി വെച്ച്. എല്ലാവരും അങ്ങനെ തന്നെ ചെയ്തു. ഇനി നിങ്ങളിത് മേൽപോട്ട് വിട്, പിള്ളേരതും ചെയ്തു. ഞാൻ നിങ്ങൾക്കൊരു 5 മിനിറ്റ് തരാം. നിങ്ങൾ അവരവരുടെ പേരെഴുതിയ ബലൂണൊക്കെ പോയി എടുത്തോണ്ട് പോകും. എല്ലാവർക്കും വലിയ സന്തോഷമായി, ആരവുമായി. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉന്തും തള്ളും, ഭയങ്കര ബഹളം. പറന്ന് കളിക്കുന്നതും താഴെ കിടക്കുന്നതുമായിട്ടുള്ള ബലൂണുകൾക്കായിട്ടുള്ള പിടിവലി. സ്വന്തം ബലൂണുകൾ പേരെഴുതിയ കാര്യങ്ങൾ കണ്ടെത്തുവാനായിട്ടാണ് ശ്രമം. മുകളിലേക്ക് ചാടുന്നു, താഴെ കിടക്കുന്ന ബലൂണുകൾ പലതും ചവിട്ടി പൊട്ടിക്കുന്നു. 5 മിനിറ്റ് തീർന്നു. ആർക്കെങ്കിലും സ്വന്തം പേരെഴുതിയ ബലൂൺ കിട്ടിയോ? ആർക്കുമില്ല. പിള്ളേരെല്ലാം നിരാശരായിരിക്കുക. എന്നാൽ ഒരു കാര്യം ചെയ്, ആ ബലൂണുകളിൽ ഓരോന്നും ഓരോരുത്തരായിട്ട് പോയി എടുത്തോണ്ട് പോകും. നിങ്ങൾ ആരുടെ പേരാണെന്നൊന്നും നോക്കണ്ട. പിള്ളേർ ബലൂൺ എടുത്തുകൊണ്ടുവന്ന് ടീച്ചറിലേക്ക് കൊടുത്തു. ടീച്ചർ ഓരോ ബലൂൺ അവരുടെ തിരിച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഈ പേരുകാരുടെ കയ്യിൽ അത് തിരിച്ചു കൊണ്ടുപോയി കൊടുക്കുക. ചുരുങ്ങിയ സമയം കൊണ്ട് അത് നടന്നു. അവരവരുടെ പേരുകൾ എഴുതിയ ബലൂണുകൾ അവരവർക്ക് തന്നെ കിട്ടി. നമ്മൾ ഈ മറ്റുള്ളവരുടെ ശേഖരങ്ങളെല്ലാം ചവിട്ടി മെതിച്ച് തൻ്റേത് മാത്രം ഒരു പോറൽ പോലും ഏൽക്കാതെ അത് കണ്ടെത്തുവാൻ ശ്രമിക്കുമ്പോഴാണ് എല്ലാം നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത്. നമുക്കൊന്നും നെട്ടോട്ടമല്ല ജീവിതത്തിൽ വേണ്ടത്, നേട്ടങ്ങളാണ്. സ്വന്തമായ കാര്യങ്ങൾ ആർക്കും നഷ്ടപ്പെടുത്തരുത്. സ്വന്തമല്ലാത്തത് സ്വന്തമാക്കാനുള്ള പരക്കം പാച്ചിലിനിടെ ആർക്കുമൊന്നും കിട്ടുകയില്ല. ആ ഓട്ടത്തിൽ എന്തൊക്കെയോ അപാകതയുണ്ട്. നമ്മളൊക്കെ ഈ ഫിനിഷിംഗ് പോയിന്റിൽ എത്തുന്നതിന് മുമ്പ് ആ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് തിരിച്ചറിയുന്ന ഒരു തിരിച്ചറിവുണ്ട്. അതാണ് ഏറ്റവും വിലപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ജീവിതത്തിൻ്റെ ട്രാക്കിൽ എത്ര നേരം ഓടിയെന്നതല്ല, എത്ര വേഗം നമ്മൾ ഓടി എന്നതുമല്ല മെഡല് കിട്ടുന്നതിൻ്റെ ആധാരമെന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയാണോ നമ്മൾ ഓടിയത്, ആ ഓട്ടം കഴിഞ്ഞപ്പോൾ നമുക്ക് എന്ത് കിട്ടി, അതാണ് ഏറ്റവും മുഖ്യമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. നമ്മളെല്ലാവരും എല്ലാവർക്കു വേണ്ടിയും നിലകൊള്ളുവാൻ ശ്രമിക്കുമ്പോൾ നമുക്കൊന്നും നഷ്ടപ്പെടുകയേയില്ല. കണ്ടിട്ടില്ലേ, നമുക്കിടയിൽ 2 തരത്തിലുള്ള ആളുകളുണ്ട്. ചില ആളുകൾ എന്താ, എല്ലാവരിലും സ്വന്തം ലാഭം മാത്രം തേടുന്ന ആളുകൾ. മറ്റു ചിലരോ എല്ലാവർക്കും സ്വയം എല്ലാം അങ്ങ് നൽകുന്നവർ. സ്വയം അവകാശമുണ്ടാക്കുവാനുള്ളതല്ല, മറ്റുള്ളവർക്ക് അനുഗ്രഹമുണ്ടാകുവാൻ കൂടിയുള്ളതാണ് ജീവിതമെന്ന് പറയുന്നത്. അറിഞ്ഞോ അറിയാതെയോ നമ്മളൊക്കെ എത്ര പേരുടെ കയ്യിൽ നിന്നാണ് സഹായമൊക്കെ സ്വീകരിക്കുന്നത്. ഈ ലോകത്തിൽ ആരുടെയെങ്കിലുമൊക്കെ സഹായമില്ലാതെ ആർക്കെങ്കിലും ഇന്ന് ജീവിക്കുവാൻ സാധിക്കും? എന്തെങ്കിലുമില്ലാതെ ഈ സ്വത്തിൻ്റെയും സമ്പാദ്യത്തിൻ്റെയും ഒക്കെ ഉടമകളാകാനുള്ള ആൾക്കൂട്ടത്തിനിടയിൽ നല്ലൊരു ഹൃദയമുള്ള ഒരാളായി മാറുവാൻ നമുക്കെല്ലാവർക്കും കഴിയണം.